ഒരു നക്ഷത്രം അതിന്റെ ജീവിതാവസരത്തിൽ ഉജ്ജ്വലമായി പൊട്ടിത്തെറിക്കുന്നതാണ് സൂപ്പർനോവ. സൂപ്പർനോവകൾക്ക് മുഴുവൻ ഗാലക്സിയെയും പ്രകാശിപ്പിക്കാൻ കഴിയും. അതുമല്ല, നമ്മുടെ സൂര്യനേക്കാൾ കൂടുതൽ ഊർജം പ്രസരിപ്പിക്കാനും അവയ്ക്കു കഴിയും. പ്രപഞ്ചത്തിലെ ഹെവി എലമെന്റ്സിന്റെ പ്രൈമറി സോഴ്സും സൂപ്പർനോവയാണ്. നാസയുടെ അഭിപ്രായത്തിൽ ബഹിരാകാശത്ത് നടക്കുന്ന ഏറ്റവും വലിയ വിസ്ഫോടനമാണ് സൂപ്പർനോവ. 17th century നമ്മുടെ ദൂരദർശിനികളെല്ലാം കണ്ടുപിടിക്കുന്നതിന് മുൻപ് നിരവധി സിവിലൈസേഷൻസ് സൂപ്പർനോവ രേഖപ്പെടുത്തിയതായിട്ട് റിപ്പോർട്ട് പറയുന്നു. AD 185 ചൈനീസ് ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തിയ RCW 86 ആണ് ഏറ്റവും പഴക്കം ചെന്ന സൂപ്പർനോവ. നാസയുടെ അഭിപ്രായത്തിൽ ഈ ഗസ്റ്റ് സ്റ്റാർ ആകാശത്ത് ഏകദേശം 8 മാസത്തോളം താമസിച്ചതായി റെക്കോർഡുകൾ സൂചിപ്പിക്കുന്നു. ക്രാബ് നെബുല, ഇതാണ് ഏറ്റവും പ്രസിദ്ധമായ സൂപ്പർനോവ. ചൈനീസ് കൊറിയൻ ജ്യോതിശാസ്ത്രജ്ഞർ ഏകദേശം 1054 തങ്ങളുടെ രേഖകളിൽ ഈ നക്ഷത്ര സ്ഫോടനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്രാബ് നെബുല രൂപപ്പെടുത്തിയ സൂപ്പർനോവ വളരെ തിളക്കമുള്ളതായിരുന്നു. ആദ്യകാല ജ്യോതിശാസ്ത്രജ്ഞർക്ക് പകൽ സമയത്ത് പോലും അതിൻ്റെ തിളക്കം കാണാൻ കഴിയുമായിരുന്നു. നമ്മുടെ ടെലസ്കോപ്പ് എല്ലാം കണ്ടുപിടിക്കുന്നതിന് മുൻപ് നിരീക്ഷിച്ച മറ്റ് സൂപ്പർനോവകൾ ഏതൊക്കെ ഇയറിലാണ് എന്ന് നമുക്ക് നോക്കാം. 393, 1006, 1181, 1572, 1604 വർഷങ്ങളിലാണ് അത് സംഭവിച്ചത്. ബ്രാഹെ തൻ്റെ ഡി നോവ സ്റ്റെല്ല എന്ന പുസ്തകത്തിൽ പുതിയ നക്ഷത്രത്തെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ എഴുതി. ഇതാണ് നോവ എന്ന പേര് ലഭിക്കാൻ, അല്ലെങ്കിൽ നോവ എന്ന പേര് ഉയർന്നു വരാൻ കാരണമായത്. സൂപ്പർനോവ എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് വോൾട്ടർ ബ്രെയ്ഡും ഫ്രിറ്റ്സ് വിക്കിയുമാണ്. സാധാരണ നക്ഷത്രങ്ങൾ ന്യൂട്രോൺ നക്ഷത്രങ്ങളായി തകരുമ്പോഴാണ് സൂപ്പർനോവ സംഭവിക്കുന്നത് എന്നാണ് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നത്. യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഗവേഷണം അനുസരിച്ച് ഏകദേശം ക്ഷീരപഥത്തിൻ്റെ വലിപ്പമുള്ള ഒരു ഗാലക്സിയിൽ ശരാശരി 50 വർഷത്തിലൊരിക്കൽ ഒരു സൂപ്പർനോവ സംഭവിക്കുമെന്നാണ്. ഇതിനർത്ഥം ഓരോ 10 സെക്കൻഡിലും പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഒരു നക്ഷത്രം പൊട്ടിത്തെറിക്കുന്നു എന്നാണ്. ഏകദേശം 10 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് സൂപ്പർനോവകളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് ലോക്കൽ ബബിൾ. സോ 10 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ലോക്കൽ ബബിൾ സൃഷ്ടിച്ചിരുന്നു. നമ്മുടെ സൗരയൂഥത്തെ ചുറ്റിപ്പറ്റിയുള്ള ഇന്റർസ്റ്റെല്ലാർ മീഡിയത്തിൽ ഏകദേശം 300 പ്രകാശവർഷം നീളമുള്ള ഒരു നിലക്കടലിയുടെ ആകൃതിയുള്ളതായിരുന്നു ആ ലോക്കൽ ബബിൾ. ലോക്കൽ ബബിൾ മീൻസ് നമ്മുടെ സൂപ്പർനോവയുടെ ഒരു കൂട്ടം. ഒരു നക്ഷത്രം എങ്ങനെ മരിക്കുന്നു എന്നത് അതിൻ്റെ പിണ്ഡത്തെ ആശ്രയിച്ചിരിക്കുന്നു. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് നമ്മുടെ സൂര്യനെ എടുക്കാം. നമ്മുടെ സൂര്യന് ഒരു സൂപ്പർനോവയായി പൊട്ടിത്തെറിക്കാൻ ആവശ്യമുള്ള പിണ്ഡമില്ല. സൂര്യൻ്റെ ഇന്ധനം തീർന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ 2 ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ അത് നമ്മുടെ ലോകത്തെ ബാഷ്പീകരിക്കാൻ സാധ്യതയുള്ള ഒരു ചുവന്ന ഭീമനായിട്ട് മാറും. അതിനുശേഷം ഒരു വൈറ്റ് ഡോർഫായി മാറുന്നു. ദെൻ അതിനുശേഷം അതൊരു ബ്ലാക്ക് ഡോർഫായി മാറുന്നു. അതുമല്ലെങ്കിൽ റൈറ്റ് എമൗണ്ട് ഓഫ് മാസ് ഉണ്ടെങ്കിൽ ഒരു നക്ഷത്രത്തിന് അഗ്നിസ്ഫോടനത്തിൽ കത്തിക്കാം. 2 വഴികളിൽ 1 ഒരു നക്ഷത്രത്തിന് സൂപ്പർനോവയിലേക്ക് പോകാം. ഇനി Type 1 സൂപ്പർനോവയുണ്ട്, Type 2 സൂപ്പർനോവയുണ്ട്. എന്താണ് Type 1 സൂപ്പർനോവ എന്ന് നമുക്ക് നോക്കാം. ഒരു റൺവേ ന്യൂക്ലിയർ റിയാക്ഷൻ കത്തുന്നത് വരെ നക്ഷത്രം അടുത്തുള്ള അയൽക്കാരനിൽ നിന്ന് ദ്രവ്യം ശേഖരിക്കുന്നു. ഇനി Type 2 സൂപ്പർനോവ എന്നത് നക്ഷത്രത്തിൻ്റെ ന്യൂക്ലിയർ ഫ്യൂവൽ തീർന്നു പോകുകയും സ്വന്തം ഗുരുത്വാകർഷണത്താൽ തകരുകയും ചെയ്യുന്ന ആ ഒരു ടൈപ്പാണ് Type 2 സൂപ്പർനോവ. നമുക്കാദ്യം കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ള Type 2 സൂപ്പർനോവ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഒരു നക്ഷത്രം Type 2 സൂപ്പർനോവയായി പൊട്ടിത്തെറിക്കാൻ അത് നമ്മുടെ സൂര്യൻ്റെ പല മടങ്ങ് മാസുള്ളതായിരിക്കണം. ഏകദേശം 15 സോളാർ മാസ് വരെ ഭാരം വേണം ആ നക്ഷത്രത്തിന്. ഒരു സോളാർ മാസ് എന്ന് വെച്ചാൽ നമ്മുടെ സൂര്യന് തുല്യമായിട്ടുള്ള ഭാരം. അപ്പോൾ 15 സോളാർ മാസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സൂര്യനെ പോലെയുള്ള 15 സൂര്യന്മാരുടെ തുല്യമായിട്ടുള്ള ഭാരം. സോ അത്രയ്ക്ക് തുല്യമായിട്ടുള്ള ഭാരം അല്ലെങ്കിൽ മാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സൂപ്പർനോവയായിട്ട് അല്ലെങ്കിൽ Type 2 സൂപ്പർനോവയായിട്ട് ആ നക്ഷത്രത്തിന് പൊട്ടിത്തെറിക്കാൻ സാധിക്കുകയുള്ളൂ. സൂര്യനെ പോലെ ആ നക്ഷത്രങ്ങളിൽ ഹൈഡ്രജൻ റൺ ഔട്ട് ആവുകയും സോ എന്നിരുന്നാലും കാർബൺ ഫ്യൂസ് ചെയ്യിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള മാസും പ്രഷറും ആ നക്ഷത്രത്തിന് ഉണ്ടായിരിക്കും. അടുത്തതായി
ക്രമേണ ഹെവിയർ എലമെൻറ്റ്സ് അതിൻ്റെ കേന്ദ്രത്തിൽ അടിഞ്ഞു കൂടുന്നു. അതായത് അതിൻ്റെ കോർ ഭാഗത്തേക്ക് പോകുന്നു ഈ ഹെവി ആയിട്ടുള്ള എലമെൻറ്റ്സ് എല്ലാം. അതിനുശേഷം നക്ഷത്രം ഒരു ഒണിയൻ പോലെ, അതായത് നമ്മുടെ ഉള്ളിയുടെ പാളി പോലെ, സവോളയൊക്കെ ഒരു പാളി ഇങ്ങനെ നമ്മൾ പൊടിച്ച് പൊളിച്ചെടുക്കൂലേ, സോ ആ ഒരു പാളി പോലെ രൂപപ്പെടുത്തുന്നു. ദെൻ ആ നക്ഷത്രത്തിൻ്റെ പുറം ഭാഗത്ത് ഭാരം കുറഞ്ഞതായി കാണപ്പെടും. കാരണം അതിൻ്റെ എലമെൻറ്റ്സ് എല്ലാം അതിൻ്റെ കോർ ഭാഗത്തേക്ക് പോയി. സോ അതുകൊണ്ട് തന്നെ പുറം ഭാഗം എന്തായി കാണപ്പെടും? ഭാരം കുറഞ്ഞതായി കാണപ്പെടുന്നു. കാരണം മൂലകങ്ങൾ കേന്ദ്രത്തിലേക്ക് കൊളാപ്സ് ആവുന്നുണ്ട്. ദെൻ നക്ഷത്രത്തിൻ്റെ കോർ ഭാഗം ഒരു നിശ്ചിത പിണ്ഡം മറികടന്നാൽ ആ ഒരു നിശ്ചിത പിണ്ഡം എന്ന് പറയുന്നത് നമ്മുടെ ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് വിളിക്കുന്നു. സോ ആ ലിമിറ്റ് ക്രോസ് ചെയ്താൽ അത് പൊട്ടിത്തെറിക്കുന്നു. ഈ കാരണത്താൽ ടൈപ്പ് ടു സൂപ്പർനോവകൾ രൂപപ്പെടുന്നു. ഇതിനെ കോർ കൊളാപ്സ് സൂപ്പർനോവ എന്നും വിളിക്കപ്പെടുന്നു. ഒടുവിൽ ആ നക്ഷത്രം പൊട്ടിത്തെറിക്കുമ്പോൾ ആ ഇംപ്ലോഷൻ ബൗൺസസ് ആ നക്ഷത്രത്തിൻ്റെ കോർ ഭാഗത്തേക്ക് തന്നെ മടങ്ങി പദാർത്ഥങ്ങളെ ബഹിരാകാശത്തേക്ക് പുറന്തള്ളുകയും ചെയ്യുന്നു. അതിൽ അവശേഷിക്കുന്നത് ന്യൂട്രോൺ നക്ഷത്രങ്ങൾ എന്നറിയപ്പെടുന്നു. ഇത് അതിസാന്ദ്രമായിട്ടുള്ള ഒരു വസ്തുവാണ് ആ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ. ടൈപ്പ് ടു സൂപ്പർനോവകളെ അതിൻ്റെ ലൈറ്റ് കർവിൻ്റെ അടിസ്ഥാനത്തിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇത് കാലക്രമേണ പ്രകാശത്തിൻ്റെ തീവ്രത എങ്ങനെ മാറുന്നുവെന്ന് വിവരിക്കുന്നു. സ്ഫോടനത്തിന് ശേഷം ടൈപ്പ് ടു എൽ സൂപ്പർനോവകൾ, അതായത് ഓരോ കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലെ ടൈപ്പ് ടു എൽ സൂപ്പർനോവകളുടെ പ്രകാശം ക്രമാനുഗതമായിട്ട് കുറയുന്നു. അതേസമയം ടൈപ്പ് ടു പി സൂപ്പർനോവകളുടെ പ്രകാശം കുറയുന്നതിന് മുൻപ് കൂടുതൽ നേരം അത് സ്ഥിരതയോടെ നിലനിൽക്കുന്നു. ഈ രണ്ട് കാറ്റഗറിക്കും അവയുടെ സ്പെക്ട്രത്തിൽ ഹൈഡ്രജൻ ബാലൻസ് ഉണ്ടാകും. ദെൻ നമ്മുടെ സൂര്യനേക്കാൾ വളരെ പിണ്ഡമുള്ള നക്ഷത്രങ്ങൾ, ഏകദേശം 20 മുതൽ 30 വരെ സൗരപിണ്ഡമുള്ള നക്ഷത്രങ്ങൾ ഒരു സൂപ്പർനോവയായി പൊട്ടിത്തെറിക്കില്ല. പകരം അത് തമോധ്വരങ്ങൾ രൂപപ്പെടുത്താൻ ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി ടൈപ്പ് വൺ സൂപ്പർനോവകൾ, അവയുടെ ലൈറ്റ് സ്പെക്ട്രത്തിൽ ഹൈഡ്രജൻ്റെ യാതൊരു സിഗ്നേച്ചറും ഉണ്ടാവില്ല. അവ ഒരു ബൈനറി സ്റ്റാർ സിസ്റ്റത്തിലെ വെളുത്ത കുള്ളൻ നക്ഷത്രങ്ങളിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് പൊതുവെ കരുതപ്പെടുന്നു. സഹ നക്ഷത്രത്തിൻ്റെ വാതകം വെളുത്ത കുള്ളനിലേക്ക് അടിഞ്ഞു കൂടുമ്പോൾ വെളുത്ത കുള്ളൻ ക്രമാനുഗതമായി കംപ്രസ് ആവുകയും ഒടുവിൽ അതിനുള്ളിൽ ഒരു റൺവേ ന്യൂക്ലിയർ റിയാക്ഷൻ ആരംഭിക്കുകയും ചെയ്യും. അതൊടുവിൽ ഒരു മഹാവിപത്തായ സൂപ്പർനോവ വിസ്ഫോടനത്തിലേക്ക് നയിക്കും. കോസ്മിക് ദൂരങ്ങൾ അളക്കാൻ ജ്യോതിശാസ്ത്രജ്ഞർ സാധാരണയായി ടൈപ്പ് വൺ എ സൂപ്പർനോവകളെ മെഴുകുതിരികളായിട്ട് ഉപയോഗിക്കുന്നു. കാരണം അവ ഏറ്റവും വലിയ പ്രകാശം പുറപ്പെടുവിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ടൈപ്പ് ടു സൂപ്പർനോവകൾ ചെയ്യുന്നത് പോലെ ടൈപ്പ് വൺ ബി, ടൈപ്പ് വൺ സി സൂപ്പർനോവകളും കോർ തകർച്ചയ്ക്ക് വിധേയമാകുന്നു. പക്ഷെ അവയുടെ ഔട്ടർ ഹൈഡ്രജൻ ലെയർ ഭൂരിഭാഗവും നഷ്ടമായിട്ടുണ്ടാകും. 2014 ടൈപ്പ് വൺ ബി സൂപ്പർനോവയുടെ മങ്ങിയ വെളിച്ചവും അതിൻ്റെ കമ്പാനിയൻ സ്റ്റാർസിനെയും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. സൂപ്പർനോവകൾ പൊതുവെ ഭീമാകാരമായിട്ടുള്ള സ്പീക്കറുകളെ പോലെ പ്രകമ്പനം കൊള്ളുന്നുവെന്നും പൊട്ടിത്തെറിക്കുന്നതിന് മുൻപ് കേൾക്കാവുന്ന ഒരു വലിയ ശബ്ദം പുറപ്പെടുവിപ്പിക്കുന്നുവെന്നും സമീപകാല പഠനങങ്ങൾ സൂചിപ്പിക്കുന്നു. 2008 ജ്യോതിശാസ്ത്രജ്ഞർ ആദ്യമായി ഒരു സൂപ്പർനോവ പൊട്ടിത്തെറിക്കുന്നത് കണ്ടു. തൻ്റെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഉറ്റുനോക്കിയ ജ്യോതിശാസ്ത്രജ്ഞയായ അലീസിയ സോഡർബർഗ് 1 മാസം പഴക്കമുള്ള സൂപ്പർനോവയുടെ ഒരു ചെറിയ തിളങ്ങുന്ന സ്മഡ്ജ് കാണുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ അവളും അവളുടെ സഹപ്രവർത്തകരും പകരം കണ്ടത് വിചിത്രമായ, അത്യധികം തെളിച്ചമുള്ള 5 മിനിറ്റ് നീണ്ട എക്സ്റേ പൊട്ടിത്തെറിയാണ്. ആ നിരീക്ഷണത്തോടെ പൊട്ടിത്തെറിക്കുമ്പോൾ ഒരു നക്ഷത്രത്തെ പിടിക്കുന്ന ആദ്യത്തെ ജ്യോതിശാസ്ത്രജ്ഞരായി അവർ മാറി. SN 2008D എന്നാണ് ആ സൂപ്പർനോവയുടെ പേര്. സൂപ്പർനോവയ്ക്ക് അസാധാരണമായിട്ടുള്ള ചില ഗുണങ്ങളുണ്ടെന്ന് കൂടുതൽ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ദെൻ ഞങ്ങളുടെ നിരീക്ഷണങ്ങളും മോഡലിംഗും ഇത് തികച്ചും അസാധാരണമായിട്ടുള്ള സംഭവമാണെന്ന് കാണിക്കുന്നു. സാധാരണ സൂപ്പർനോവകൾക്കും ഗാമാറേ സ്ഫോടനങ്ങൾക്കും ഇടയിലുള്ള ഒരു വസ്തുവിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നന്നായി മനസ്സിലാക്കാം പഡോവ ഒബ്സർവേറ്ററിയിലെയും മാക്സ് പ്ലാങ്കിലെയും ഇറ്റാലിയൻ ജ്യോതിശാസ്ത്രജ്ഞനായ പൗലോ മസാലി പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അസ്ട്രോഫിസിക്സ് 2008 ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം പറഞ്ഞത്.
സൂപ്പർനോവകളെക്കുറിച്ചും അവയുടെ കണ്ടെത്തലുകളെക്കുറിച്ചും കൂടുതലറിയാൻ ലോറൻസ് മാർഷൽ എഴുതിയ സൂപ്പർനോവ സ്റ്റോറി എന്ന ബുക്ക് പരിശോധിക്കുക. ദെൻ എ ജി ഡബ്ല്യു കാമറൂണിൻ്റെ സ്റ്റെല്ലർ എവല്യൂഷൻ, ദെൻ സെക്കൻഡ് ബുക്ക് ന്യൂക്ലിയർ അസ്ട്രോഫിസിക്സ് എന്ന ബുക്ക് പരിശോധിക്കുക. ദെൻ നമ്മുടെ ഒരു നക്ഷത്രത്തിൻ്റെ മുഴുവൻ ജീവിത ചക്രത്തെക്കുറിച്ചും ആക്സസ് ചെയ്യാവുന്ന ഒരു പുസ്തകമായിട്ടുള്ള ലാങ്ങിൻ്റെ, കെന്നത്ത് ലാങ്ങിൻ്റെ ദ ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് സ്റ്റാർസ് എന്ന ബുക്ക് പരിശോധിക്കുക. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ലൈക്ക് ചെയ്തിട്ട് പോവുക. സോ ഞാനത് വീഡിയോൻ്റെ അവസാനം വരെ കണ്ടവർക്ക് മാത്രമേ ലൈക്ക് ചെയ്യാൻ തോന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ദെൻ എന്തായാലും ഒരു ലൈക്ക് തരിക, ലൈക്കൊക്കെ വളരെ കുറവാണ്. സോ അത് എനിക്ക് ആദ്യം വേണം കേട്ടോ ലൈക്ക്. ദെൻ പുതിയ വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.